ഈ വർഷത്തെ അത്തം പെരുന്നാൾ മഹോത്സവത്തിന്റെ അവസാന മുഖം കാണിക്കാനായി ഇതാ കടന്നു വരികയാണ്. ഇത് ഗംഭീരമാക്കണം നമുക്ക്. അതുകൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ ഭഗവാന്റെ മുന്നിലേക്ക് കുതിര നേരെ അപ്പം കൂടി നേരെ വരിക. നമുക്ക് ഈ വർഷം കിട്ടുന്ന അവസാന ഒരു അവസരമാണ്. അപ്പം മുമ്പോട്ട് വരട്ടെ, മുമ്പോട്ട് തള്ളി മാറ്റ്, കുതിര മുന്നോട്ട് വരട്ടെ, മുഖദർശനത്തിനായി മുമ്പോട്ട് വരട്ടെ, മുമ്പോട്ട് വരട്ടെ, അതേ കണക്ക് വരട്ടെ. തട്ടി തിരിച്ചോ, മുൻവശം തട്ടി തിരിക്കെ, തോളിൽ വെച്ച് തന്നെ തിരിക്കുക, മുമ്പോട്ട് തിരിക്കുക, അല്പം കൂടി മുമ്പോട്ട് നോക്കി, മുമ്പോട്ട് തിരിച്ച് തള്ളി മാറ്റിയ ശേഷം തിരിക്കുക. അപ്പോഴാണ് ആ കുതിരയുടെ പിന്നെ ചൈതന്യത നമുക്ക് മനസ്സാക്കി. അതേ കണക്ക് തിരിക്കുക, യന്ത്രം തിരിയുന്നത് പോലെ കുതിര മനുഷ്യകരങ്ങളിൽ ഇതാ തിരിഞ്ഞു, ഭഗവാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വലത്ത് ഈ വർഷത്തെ അത്തം പെരുന്നാൾ മഹോത്സവത്തിന്റെ അവസാന കുതിരയെടുപ്പിന്റെ മുഖദർശനം ഉയർത്തി കാണിക്കുക, കൈത്തറകൾ ഉയർത്തി കാണിക്കുക. ആ കുതിരയെടുപ്പിന്റെ സർവ എല്ലാ ഭാഗങ്ങളും വളരെ മനോഹരമായി ഉലഞ്ഞ് ആ കുതിര ചട്ടക്കുടി ഉയർത്തി കൊടുക്കുക. അതവിടെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ വന്നുകൊണ്ടാണ് അത് ഉയർത്തുക, ഉയർത്തുക. അതെ ഉയർത്തി കൈത്തലങ്ങൾ ഉയർത്തി നിർത്തിക്കൊണ്ട് ഒരേ മനസ്സോടെ നിർത്തിയിട്ട് വേണം വലിക്കട്ടോ. അവിടെ നിർത്ത്, ഒരു ഭാഗത്തെ കാൽപ്പടയിൽ നിർത്തുക, അവിടെ തള്ളി കാൽ തള്ളി അവിടെ നിർത്ത്. ഭഗവാന്റെ മുന്നിൽ തട്ടി തിരിച്ച് നിർത്തി ആ ചട്ടക്കുടി പൊക്കി കൊടുക്കുക. ആ അതുപോലെ നിർത്തി അവിടെ ഒരേ വണക്കിൽ നിർത്തിക്കൊണ്ട് കുതിര പൊക്കുക. ആ തെക്ക് വശത്തെ ചട്ടം അപ്പം കൂടി ഭക്തജനങ്ങൾ ആ ഭാഗത്ത് തെക്ക് ഭാഗത്തെ ചട്ടത്തിന്റെ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ചട്ടം ഉയർത്തി എല്ലാവരുടെയും ഒരേ മനസ്സോടുകൂടിയുള്ള സംയോജിതമായിട്ടുള്ള പ്രവർത്തനം മൂലം ഏറ്റവും വലിയ നടും കുതിര ഭഗവാന്റെ മുന്നിൽ മൂന്ന് പ്രാവശ്യം ദർശനം കാണിച്ച് കുതിരപ്പന്തിയിലേക്ക് കുതിര നീങ്ങുകയാണ്. ഭൂതനാഥ ഭക്തന്മാരുടെ മൂന്ന് വർഷക്കാലത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച്